ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത്. നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവവുമായി ബന്ധപ്പെട്ട എപ്പിസോഡിൽ ഇന്ന് അവിട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് ഇതിന് മുകളിൽ കാണുന്ന ബെൽ ബട്ടണും അമർത്തുക. അവിട്ട നക്ഷത്രക്കാർ സമൂഹത്തിൻ്റെ മേലക്കിടയിലും കിഴക്കിടയിലും പലവിധ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുണ്ട്. പല മതത്തിൽപ്പെട്ടവരുണ്ട്, പല ദേശത്ത് ജീവിക്കുന്നവരുണ്ട്. എങ്കിലും അവരെ എല്ലാവരെയും പൊതുവായി ചില സ്വഭാവ സവിശേഷതകൾ ബന്ധിപ്പിക്കുന്നുണ്ട്. ആ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ഞാനിന്ന് പ്രതിപാദിക്കുന്നത്. അവിട്ട നക്ഷത്രക്കാർ പൊതുവെ വിശാല മനസ്കരാണ്. നല്ല വടിവത്ത ശരീരം, ശരീരകാന്തി, ഇതെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ്. കലാശാസ്ത്രങ്ങളെ അറിവുള്ള ആളായിട്ടാണ് അവിട്ട നക്ഷത്രക്കാർ പൊതുവെ കാണപ്പെടുന്നത്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി പലവിധ ഐശ്വര്യങ്ങളെ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് അവിട്ട നക്ഷത്രക്കാർ. കുടുംബജന സംരക്ഷകരും കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാൻ ശ്രമിക്കുന്നവരുമായിരിക്കും അവിട്ട നക്ഷത്രക്കാർ. വാചാലരും സ്ത്രീജിതരുമായ അവിട്ട നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരിക്കും. അവിട്ട നക്ഷത്രക്കാരിൽ കുറേയധികം പേർ പ്രതികാര മനോഭാവം വച്ച് പുലർത്തുന്നവരാണ്. തന്നെ പണ്ട് ദ്രോഹിച്ച ആളിനെക്കുറിച്ച് മനസ്സിലോർത്ത് പിൽക്കാലത്ത് തക്കം കിട്ടുമ്പോൾ അവരോട് മാനസികമായോ ശാരീരികമായോ ബൗദ്ധികമായോ ഉള്ള പ്രതികാരം ഇവർ ചെയ്തു എന്ന് വരും. ഏതൊരു സ്ഥാനത്തും അധികാരം പ്രകടിപ്പിക്കാൻ താല്പര്യമുള്ള ഇവർ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വളരെയധികം പ്രയാസപ്പെടുന്ന കൂട്ടരാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് അതിൽ വിജയിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. മറ്റൊരാളുടെ മുന്നിൽ തലകുനിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ദൈവവിശ്വാസത്തെക്കാൾ ഒരുപടി മുകളിലായിരിക്കും ഇവരുടെ മതവിശ്വാസം. വിലപ്പെട്ട വസ്തുക്കളിലും ചില ആഡംബര വസ്തുക്കളിലും വളരെയധികം താല്പര്യമുള്ള ഇവർ മൃഷ്ടാന്ന ഭോജികളായിരിക്കും. വാഹനത്തിൽ കമ്പമുള്ള ഇവർ ഒന്നിലധികം വാഹനങ്ങൾ കരസ്ഥമാക്കിയെന്ന് വരും. ഇക്കൂട്ടരിൽ പലരും ജനിച്ച വീട് വിട്ട് താമസിക്കാൻ യോഗമുള്ളവരാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ആദ്യകാലത്ത് ചില അലസത പ്രകടിപ്പിക്കുമെങ്കിലും പരീക്ഷാദികളിൽ കൂടുതൽ സാമർഥ്യം കൈവരിച്ച് ഭേദപ്പെട്ട വിജയം കരസ്ഥമാക്കുന്നതാണ്. ഇക്കൂട്ടരുടെ വിവാഹ ജീവിതം അത്ര കണ്ട് ശോഭനീയമല്ല. വിവാഹത്തിന് ചിലപ്പോൾ കാലതാമസം നേരിട്ടേക്കാം. മാത്രമല്ല വിവാഹത്തിന് മുന്ന് ഉണ്ടായിരുന്ന പ്രണയങ്ങൾ പലപ്പോഴും ഇവരുടെ മനസ്സിന് അസ്വസ്ഥത സമ്മാനിക്കുന്നതും ആയിരിക്കും. പലപ്പോഴും ഇവരുടെ നിർബന്ധ ബുദ്ധി കാരണം ഇവരെ കൂടെയുള്ളവർ ക്രൂരൻ എന്ന് ചിലപ്പോൾ വിശേഷിപ്പിച്ചേക്കാം. നല്ല വസ്ത്രങ്ങൾ ഇവർക്ക് എന്നും ഹരമായിരിക്കും. അവിട്ട നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷത്തിലും വെള്ളം കുടിക്കുന്നത് കുറച്ച് കുറഞ്ഞ ശീലമാണുള്ളത്. അത് ഇവർക്ക് ഉദരസംബന്ധമായ ചില രോഗങ്ങൾക്കും വഴിവെക്കും. ഉപകാരസ്മരണമുള്ള ഇക്കൂട്ടർ പണ്ട് ഒരാൾ നല്ലൊരു കാര്യം തനിക്ക് വേണ്ടി ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷം ആ നന്ദി വച്ച് പുലർത്തുന്നവരുമായിരിക്കും. മധ്യായുസ് കഴിയുകയാണ് ഇക്കൂട്ടർക്ക് നല്ലൊരു ജീവിതം സൃഷ്ടിച്ചെടുക്കാനാവുക. അതിൽ നിന്ന് പടിപടിയായി വളരാനും ഇവർക്ക് സാധിക്കും. ധനത്തിൻ്റെ വിനിയോഗ കാര്യത്തിൽ ഇവർ എത്ര കണ്ട് ശ്രദ്ധ വയ്ക്കുന്നു അത്ര കണ്ടായിരിക്കും ഇവരുടെ ജീവിത വിജയം. കാരണം കയ്യിൽ വരുന്ന ധനത്തിനെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഇക്കൂട്ടറിൽ പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ഇന്നത്തെ വീഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഹൈന്ദവ ആചാര സംബന്ധമായോ പേഴ്സണലായോ ഉള്ള നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ടെലിഗ്രാം വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തിയതിന് ശേഷം ചോദിക്കാം. ഒരു അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ചോദ്യങ്ങൾ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം നേരിട്ട് വിളിച്ചിട്ട് എൻ്റെ നക്ഷത്രം ഇതാണ്, എൻ്റെ സ്വഭാവം പറയൂ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സമയം പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും നിങ്ങൾക്ക് മറുപടി നൽകുവാൻ സാധിക്കില്ല. കാരണം ഒരു ദിവസം 50,000-ന് മുകളിലായിരിക്കും മെസ്സേജ് വരിക. എൻ്റെ
പൂജാതി തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് പരിശോധിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോഴോ അപ്പോഴൊരു മറുപടി നൽകാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടെ അഡ്മിൻ നൽകുന്ന നിർദ്ദേശപ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരു സമയം ഫിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾ കോൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മറുപടി നൽകാൻ കഴിയും. അല്ലാതെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും തന്നിട്ട് മറുപടി പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറുപടി കിട്ടിയെന്ന് വരില്ല. സദയം ഇക്കാര്യം ശ്രദ്ധിക്കുക. എല്ലാവർക്കും മംഗള ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.